नमस्कार। सोनिया गांधी राहुल गांधी इडी प्रतिषेधि के पी सी सी नेतृत्व नाला राजभवन मार्च संघटिपुर डेल्ही कांग्रेस अपमान केन्द्र नीक सी सी प्रसडेंट के सुधाकर अभिप्रायु नाशनल हेराल्ड कांग्रेस नेहरुविन्റെ स्मरण पोलും बीजेपी विरल पिടിപ്പിക്കുന്നു। कांग्रेस इलाकानुള്ള राष्ट्रीय पापरत्वമാണ് ഇപ്പോൾ നടക്കുന്നത്। बीजेपी തനി നിറം തുറന്നു കാണിക്കുന്ന സമരങ്ങൾ കോൺഗ്രസ് സംഘടിപ്പിക്കും। ഇതിന്റെ ഭാഗമായാണ് നാളെ എല്ലാ സംസ്ഥാനങ്ങളിലും രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കാനുള്ള എസിസി തീരുമാനം എന്നും കെ സുധാകരൻ പറഞ്ഞു। नाशनल हेराल्ड केस राहुल गांधी ईडी चौद्यम कांग्रेस प्रतिषेध डेल्ही इन संघर्ष नयचु एसी आस्थान कैं प्रतिषेधकारी पोलिस् कस्टडी इधर संघर्ष कांग्रेस आस्थान पोलिस् कैद शक्त प्रतिषेधा उयर छत्तीसगढ़ मुख्यमंत्री अटकम कु प्रतिषेधी अदसमय एसी आस्थान पोलिस्टी स्पेशल कमीशनर डॉक्टर सागर प्रीत घूड विशदी संघर्ष साध्यता प्रदेश सुरक्षा शक्तमाकी राहुल चौद्यम आरंभ कांग्रेस प्रवर्तकर प्रतिषेधवुमायि रंगत्तेत्ति പ്രതിഷേധം കടുത്തതോടെ ജെബി മേത്തർ അടക്കമുള്ള മഹിളാ കോൺഗ്രസ് നേതാക്കളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് നീക്കുകയാണ് ചെയ്തത്। ബസ്സിനുള്ളിൽ വെച്ച് പോലീസ് മർദ്ദിച്ചെന്ന് ജെബി മേത്തർ ആരോപിച്ചു। അതേസമയം നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്। ഡൽഹിയിലെ എസിസി ഓഫീസിൽ പോലീസ് കയറി അതിക്രമം കാട്ടിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം। എല്ലാ പാർട്ടി എംപിമാരോടും ഉടൻ ഡൽഹിയിൽ എത്താൻ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകി। നാളെ സംസ്ഥാന രാജ്ഭവനുകൾ ഉപരോധിക്കുന്നതിനു പുറമേ വെള്ളിയാഴ്ച ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്। ഇഡി നടപടിക്കെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു। ഇഡി ഓഫീസിനു മുന്നിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എത്തിയവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്। ഇഡി ഓഫീസിനു മുന്നിൽ പ്രവർത്തകർ ടയറുകൾ കൂട്ടി കത്തിക്കുകയും ചെയ്തു। സർക്കാരിന്റെ ഉത്തരവനുസരിച്ചുള്ള പോലീസ് ഗുണ്ടായിസമാണ് നടക്കുന്നത് എന്ന് രൺദീപ് സിംഗ് സുർജേവാല പറഞ്ഞു। എസിസി ഓഫീസിനകത്ത് അതിക്രമിച്ചു കയറി പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ചു। ഡൽഹി പോലീസിന്റെ നടപടി അതിരുകടന്ന ഗുണ്ടായിസമാണ്, ഇത് അംഗീകരിക്കാനാകില്ല എന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും സുർജേവാല പറഞ്ഞു। ഇന്നലെയും രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു। മുഖ്യമന്ത്രിമാരെ അടക്കം കസ്റ്റഡിയിൽ എടുത്ത് നീക്കിയാണ് ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയെ ഇന്നലെ ഇഡിക്ക് മുന്നിൽ എത്തിച്ചത്। കഴിഞ്ഞ രണ്ട് ദിവസമായി 18 മണിക്കൂർ നേരമാണ് രാഹുലിനെ ചോദ്യം ചെയ്തത്. അതേസമയം ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലെ ഓഹരി പങ്കാളിത്തം അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഉൾപ്പെടെ പ്രത്യേക സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച് രേഖകൾ ഇഡി രാഹുലിനെ കാണിച്ചിരുന്നു।